മറ്റു വാർത്തകളിലേക്കാണ്. ശബരിമലയിലെ പുതിയ മേൽശാന്തിയായി കൊല്ലം ശക്തികുളങ്ങര സ്വദേശിയെ സരുൺകുമാർ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. 24 പേരായിരുന്നു നറുക്കെടുപ്പിനുള്ള അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നത്. കോഴിക്കോട് തിരുമംഗലത്തില്ലത്തെ ടി വാസുദേവൻ നമ്പൂതിരിയാണ് പുതിയ മാളികപ്പുറം മേൽശാന്തി. ഭക്തി നിർഭരമായ അന്തരീക്ഷം, ആകാംക്ഷയുടെ നിമിഷങ്ങൾ. ഒടുവിൽ പുതിയ ശബരിമല മേൽശാന്തിക്ക് നറുക്കുവീണു. പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരനായ ഋഷികേശാണ് 24 പേരിൽ നിന്ന് എസ് അരുൺകുമാർ നമ്പൂതിരിയുടെ പേര് നറുക്കെടുത്തത്. കൊല്ലം ശക്തികുളങ്ങര സ്വദേശിയാണ്, നിലവിൽ ലക്ഷ്മിനട ക്ഷേത്രത്തിലെ മേൽശാന്തി. ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലും മേൽശാന്തിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യകാലത്ത് അയ്യപ്പനെയാണ് പോയിച്ചിരുന്നത്. അച്ഛന്റെ കാലഘട്ടത്താണ് അച്ഛനെ സഹായിക്കാനായിട്ട് പോയി അവിടെ ഭഗവാനെ സേവിക്കാൻ. ആ അന്നോട്ടുള്ള ഒരു ആഗ്രഹമാണ് ശബരിമല അയ്യപ്പനെ പൂജിക്കണമെന്നുള്ളത്. അത് ഇന്ന് സഫലമായിരിക്കുകയാണ്. ടി വാസുദേവൻ നമ്പൂതിരിയാണ് പുതിയ മാളികപ്പുറം മേൽശാന്തി. 15 പേരായിരുന്നു അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നത്. പന്തളത്തെ ഇളമുറക്കാരി വൈഷ്ണവി വെള്ളിക്കുടങ്ങളിൽ നിന്ന് നറുക്കെടുത്തു. പുതിയ നിയോഗം ജന്മപുണ്യമെന്ന് വാസുദേവൻ നമ്പൂതിരി. 17 ദിവസമായിട്ടുള്ള ഞാൻ ഇവിടെ വന്നിട്ട് ആ 17 ദിവസം ദുർഗയാണ്, ഇവിടെയും ദുർഗയാണ്, മാളികപ്പുറത്തും ദുർഗയാണ്. ആ അമ്മേന്റെയും ഇതുവരെ പൂജ വെച്ച എല്ലാ ക്ഷേത്രത്തിലും എന്റെ കാരണന്മാരെല്ലാവരും അനുഗ്രഹം. മണ്ഡലകാലത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നും എല്ലാവർക്കും ദർശനത്തിനുള്ള അവസരമൊരുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. എന്തായാലും ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് യാതൊരു അസൗകര്യം ഉണ്ടാകാതെ എല്ലാവിധമായ സംവിധാനവും സൗകര്യവും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ കടമ. അത് നിർബന്ധമായും ഞങ്ങളത് ചെയ്യും. തുലാമാസ പൂജയ്ക്ക് ശേഷം ഈ മാസം 21 ക്ഷേത്ര നട അടയ്ക്കും. മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ച് നവംബർ 15 ശബരിമല നട തുറക്കും. അന്നാണ് പുതിയ മേൽശാന്തിമാർ ചുമതല ഏറ്റെടുക്കുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും സുഗമമായ തീർത്ഥാടന കാലം ഒരുക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഉറപ്പ്. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം മിഥുൻ സുധാകരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, സന്നിധാനം.